ം പ്രേക്ഷകരെ ആവേശഭരിതരാക്കി ബിഗ് ബോസിന്റെ സീസൺ ഫോർ മുന്നേറുകയാണ് ഓരോ ദിവസവും വ്യത്യസ്തമായ സംഭവ വികാസങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് വൈറ്റ് കാർഡ് എൻട്രി ആയി എത്തിയ മണികണ്ഠന് ടാസ്ക് നൽകിയതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേരള സംസ്കാരത്തെക്കുറിച്ച് മത്സരാർത്ഥികളോട് സംസാരിക്കാനായിരുന്നു മണികണ്ഠന് ലഭിച്ച ടാസ്ക് ഈ ടാസ്കിൽ ചെറിയൊരു വാക്കുതർക്കം നടക്കുകയും ചെയ്തു മണികണ്ഠൻ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞതാണ് ടാസ്ക് ആരംഭിച്ചത് പണ്ടത്തെ നന്മയുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് തന്നെ നല്ല കുടുംബങ്ങളെക്കുറിച്ചും കാർഷിക സംസ്കാരങ്ങളെക്കുറിച്ചും എന്നതാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നാണ് പറയുന്നത് ഒരു വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് കുടുംബം ആകണമെന്നില്ല ഇപ്പോഴുള്ള പ്രശ്നം സ്ത്രീകളോടുള്ള സമീപനമാണെന്നും മണികണ്ഠൻ തുടക്കത്തിൽ പറയുകയുണ്ടായി സ്ത്രീകളോടുള്ള സമീപനം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അടിച്ചമർത്തുകയായിരുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കും എന്നാൽ അങ്ങനെയായിരുന്നില്ല സ്ത്രീകളായിരുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് എവിടെയാണ് സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെയാണ് ദേവതമാർ സന്തോഷിക്കുന്നത് എന്നാണ് പറയുന്നത് അന്ന് പുരുഷന്മാർ അധ്വാനിക്കുന്നതിന്റെ നല്ലൊരു പങ്കും ശരിയായ വിധം കുടുംബത്തിനും പുരുഷനും വെച്ച് വിളമ്പുന്ന ഒരു വലിയ സ്ഥാനമായിരുന്നു സ്ത്രീകൾക്കുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ ഒരു വാക്ക് വൃത്തികേടായി വ്യാഖ്യാനിക്കുന്ന രീതിയുണ്ട് കുലസ്ത്രീ എന്നത് ഇന്ന് നീ ഒരു കുലസ്ത്രീയല്ലേ എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം നെഗറ്റീവ് ആയാണ് കുലസ്ത്രീ എന്നത് ഇംഗ്ലീഷിൽ മാഡം എന്ന് ബഹുമാനം ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ മാന്യമായ പദമാണ് മലയാളത്തിൽ ഒരു കുലത്തിന്റെ ധർമ്മം എല്ലാം അനുസരിക്കുന്ന ആളാണ് കുലസ്ത്രീ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരിലും കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ മോശമായി എന്തോ ആണെന്ന് വ്യാഖ്യാനിച്ചു വയ്ക്കുന്നവരുണ്ട് അതിന്റെ അർത്ഥം എന്തെന്ന് നമ്മൾ അറിയുന്നില്ല അങ്ങനെ ഒരു സംസ്കാരത്തിലൂടെയാണ് നമ്മൾ കേരളീയർ വളർന്നു വന്നത് എന്ന് മണികണ്ഠൻ പറഞ്ഞു എന്നാൽ ഇതിനിടെ ചർച്ചയിലേക്ക് കടന്നു വന്ന ഡെയ്സി ഫെമനിസ്റ്റ് എന്ന വാക്കും ചർച്ചയിലേക്ക് കൊണ്ടുവന്നു ഫെമിനിസ്റ്റ് എന്ന വാക്കിനെ നെഗറ്റീവായി കാണുന്നവരില്ലേ എന്നാണ് ഡെയ്സി ചോദിച്ചത് അത് നെഗറ്റീവായി കാണുന്നവരുമുണ്ട് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീപക്ഷം എന്നല്ലേ മണികണ്ഠൻ ചോദിച്ചു അല്ല തുല്യത എന്നാണ് അതിന്റെ അർത്ഥമെന്നായിരുന്നു ഡെയ്സി ഇതിന് നൽകിയ മറുപടി സ്ത്രീക്കും പുരുഷനും തുല്യമായ സ്വാതന്ത്ര്യം നൽകിയ കാലം ഉണ്ടായിരുന്നു എന്നാണ് മണികണ്ഠൻ അപ്പോൾ പറഞ്ഞത് എന്നാൽ എന്നൊക്കെ പറയുമ്പോൾ അതൊരു നെഗറ്റീവായിട്ടാണ് എല്ലാവരും കാണുന്നത് എന്ന് ഡേസി ഇതോടൊപ്പം പറഞ്ഞു അർത്ഥം അറിഞ്ഞുകൂടാത്തവർ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആയതാണ് എന്ന് മണികണ്ഠൻ ചൂണ്ടിക്കാട്ടി ഞാനിപ്പോൾ സംശയം ചോദിച്ചപ്പോൾ ചെയ്തതുപോലെ അതിന്റെ അർത്ഥം തിരുത്താൻ ആരും ശ്രമിക്കുന്നില്ല എന്ന് മണികണ്ഠൻ പറഞ്ഞു ഫെമിനിസം എന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് സ്ത്രീ വ്യക്തമാക്കണമെന്നും മണികണ്ഠൻ പറഞ്ഞു എന്നാൽ ആണുങ്ങളിലും സമ്യൂണിസ്റ്റ് ഉണ്ട് ഇതൊന്നും അറിയാത്ത ചേട്ടനുൾപ്പെടെയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറഞ്ഞതാണെന്നും ഡേസി മറുപടി നൽകി വെബ് ഡെസ്ക് തത്വമി ന്യൂസ്